I got up 6 in the morning and, having sipped a cup of coffee, drove to the Esplanade to see the parade. But it was over before I got there. I had to return home. Received a letter from Janaki. In the evening, paid a visit to Mr. Shivaji and delivered to him His Highness New Year's gift of an ivory Krishna. At 7, called on Mr. Govardhan Das on business. But as he had an engagement, had to make appointment for the next day. Raja Ravi Verma Kilimanu Rajagudumbathil Ezhumavil Neelakandan Pattathiripadanteyum Umababhayude Maganayi 1848 April 29 Jananam. കൊട്ടാരച്ചോരുകളിൽ കരിക്കട്ട കൊണ്ട് കോറിയിട്ട ചിത്രങ്ങളിലെ മഹത്വം ആദ്യമായി തിരിച്ചറിഞ്ഞത് മാതുലൻ രാജരാജവർമ്മയായിരുന്നു. തിരുവിതാംകൂർ മഹാരാജാവ് ആയില്യം തിരുനാളിൻ്റെ കൊട്ടാരത്തിലെ ആസ്ഥാന ചിത്രകാരന്മാരായിരുന്ന രാമസ്വാമി നായിഡുവിൻ്റെയും അറുമുഖൻ പിള്ളയുടെയും ശിക്ഷണത്തിൽ രവിവർമ്മ ചിത്രകലയുടെ തഞ്ചാവൂർ ശൈലി സ്വായത്തമാക്കി. അപ്പോൾ പ്രായം 14. ചിത്രകലയെ നന്നായി പ്രോത്സാഹിപ്പിച്ചിരുന്ന ആയില്യം തിരുനാളിൻ്റെ കൊട്ടാരത്തിൽ പാശ്ചാത്യ ചിത്രകാരനായ തിയഡോർ ജെൻസൻ വിരുന്നുകാരനായി എത്തി. അതൊരു ചരിത്രത്തിൻ്റെ തുടക്കമായിരുന്നു. രവിവർമ്മയുടെ രചനാപാഠവും കണ്ട് ഭയന്ന ജെൻസൻ അദ്ദേഹത്തെ തൻ്റെ ശിഷ്യനാക്കിയില്ല. എങ്കിലും തൻ്റെ രചനകൾ കണ്ട് മനസ്സിലാക്കുവാൻ സമ്മതം മൂളി. കൊളോണിയൽ ചിത്രകലയുടെ രീതിശാസ്ത്രം രവിവർമ്മ മനസ്സിലാക്കിയത് അവിടെ നിന്നാണ്. ഒരുപക്ഷെ എണ്ണച്ചായ ചിത്രങ്ങൾ ഇത്രയും പൂർണ്ണതയോടെ കൈകാര്യം ചെയ്യുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ചിത്രകാരനും ഇദ്ദേഹമായിരിക്കും. എന്നാൽ ദേശീയവാദികളായ ചിത്രകാരന്മാർ അദ്ദേഹത്തെ എതിർത്തു. ഗാന്ധിജിയുടെ വിദേശ നിർമ്മിത വസ്തുക്കളുടെ ബഹിഷ്കരണം എന്ന ആശയത്തിലൂന്നി യൂറോപ്യൻ ശൈലി സ്വീകരിച്ച രവിവർമ്മയെയും അവർ തള്ളി. രാജാ രവിവർമ്മയുടെ ഏറെ പ്രശസ്തമായ മുല്ലപ്പൂ ചൂടിയ നായർ വനിത എന്ന ചിത്രത്തിന് 1823 മദ്രാസിൽ വച്ച് നടന്ന ചിത്ര പ്രദർശനത്തിൽ ആദ്യ ബഹുമതി ലഭിച്ചു. ചിക്കാഗോയിൽ വെച്ച് നടന്ന ചിത്ര പ്രദർശനത്തിന് രവിവർമ്മ 10 ചിത്രങ്ങൾ അയച്ചു കൊടുത്തു. പ്രദർശനത്തിലെ ഏറ്റവും മികച്ച ചിത്രമായി രവിവർമ്മയുടെ ഹിയർ കംസ് പപ്പ എന്ന ചിത്രം തിരഞ്ഞെടുക്കപ്പെട്ടു. നാം ഇന്ന് ആരാധിക്കുന്ന ദേവീദേവന്മാർക്ക് മൂർത്തരൂപം നൽകിയത് ഇദ്ദേഹമാണ്. സരസ്വതി, ലക്ഷ്മി, ശ്രീകൃഷ്ണൻ, ശ്രീരാമൻ തുടങ്ങി എണ്ണമറ്റ ദൈവങ്ങളെ രവിവർമ്മ വരച്ചുണ്ടാക്കി. ഇവയ്ക്ക് മോഡൽ നിന്നതാവട്ടെ ഇന്ത്യയിലെ സാധാരണക്കാരിൽ സാധാരണക്കാരും.
തൻ്റെ ചിത്രങ്ങൾ സാധാരണ ജനങ്ങളിലേക്കും എത്തണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. അതിനായി 1894 ബോംബെയിൽ ഒരു ലിത്തോഗ്രാഫിക് പ്രസ് ആരംഭിച്ചു. അതോടെ ദേവീദേവന്മാർ സാധാരണക്കാരുടെ വീടുകളിലേക്കും കയറി ചെന്നു തുടങ്ങി. കേരള ജനതയുടെ വസ്ത്രസങ്കല്പങ്ങളിൽ സാരി കടന്നു വന്നതും രവിവർമ്മ ചിത്രങ്ങളിലൂടെയാണ്. കാദംബരിയുടെ ചിത്രം വരയ്ക്കുവാൻ ബഷ് കയ്യിലെടുത്തു. മുക്കോടി ദൈവങ്ങളെ സൃഷ്ടിച്ച ആ വിരലുകളിൽ നിന്നും ബ്രഷ് വഴുതി വീണു. മരണം അടുത്തെത്തിയെന്ന് ആ മഹാപ്രതിഭ അറിഞ്ഞു കാണില്ല. 1906 ഒക്ടോബർ 2 അദ്ദേഹത്തെ ഗർഭവിരിപ്പിൽ കിടത്തി. പുരോഹിതന്മാർ വേദമന്ത്രങ്ങൾ ചെവിയിൽ മന്ത്രിച്ചു കൊണ്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ ദേഹി ദേഹത്ത് നിന്നും പിരിഞ്ഞു. രാജാ രവിവർമ്മ എന്ന അനശ്വര ചിത്രകാരനെ നമ്മൾ അറിയുന്നത് അദ്ദേഹത്തിൻ്റെ സന്തത സഹചാരിയും മനസാക്ഷി സൂക്ഷിപ്പുകാരനുമായ അനുജൻ സി രാജരാജവർമ്മയുടെ ഡയറി കുറിപ്പുകളിൽ നിന്നാണ്. In the evening, paid a visit to Mr. Shivaji and delivered to him His Highness New Year's gift of an ivory kisman. At 7, called on Mr. Govardhan Das on business, but as he had an engagement, had to make appointment for the next day. Dr. Abanindranath Tagore, അദ്ദേഹത്തിന്റെ ജന്മശതാബ്ദിക്ക് പറഞ്ഞു. അപൂർവമായ ഒരു മനുഷ്യ ജന്മമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. മനുഷ്യർ അദ്ദേഹത്തെ സ്നേഹിക്കും, കലാകാരന്മാർ സ്നേഹിക്കും, ഇന്ത്യയെ സ്നേഹിക്കുന്നവർ സ്നേഹിക്കും.